ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുവി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഏതൊരു വീടിൻ്റെയും ഓരോ ദിക്കുകളും നമുക്ക് ഓരോ സൗഭാഗ്യങ്ങൾ തരുന്നുവെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുവിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫെങ്ഷുവി പ്രകാരം ഓരോ ദിക്കും ഓരോ സൗഭാഗ്യമാണ്. രണ്ട് മൂന്ന് ദിക്കുകൾ നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക്, അതെന്ത് ദിക്കാണ്? വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ്. ഒന്ന്, നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ദിക്ക്, ഇത് ആരോഗ്യത്തിൻ്റെ ദിക്കാണ്. അടുത്തത്, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം, ഇത് സമ്പത്തിൻ്റെ ദിക്കാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്ന മറ്റൊരു ദിക്കെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് ദിക്കാണ്. തെക്കു പടിഞ്ഞാറ് ദിക്കും നമുക്ക് വീട്ടിൽ സമ്പത്ത് നിൽക്കാൻ, അതായത് നമ്മളിൽ വരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ ഏറ്റവും അനുയോജ്യമായൊരു ദിക്കും തെക്കു പടിഞ്ഞാറാണ്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഡോറോ മറ്റൊരു ഡോറോ വന്നു കഴിഞ്ഞാൽ വാസ്തുപ്രകാരം വീട്ടിൽ സമ്പത്ത് നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പല വീടുകളിലും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഡോറുണ്ടെങ്കിൽ, നമുക്കത് മെയിൻ ഡോർ അല്ലെങ്കിൽ, ആ ഡോറിനെ ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫംഗ്ഷൻ പ്രകാരം നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മുടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വെൽത്ത് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ടൊരു റെമഡിയും പറയുന്നുണ്ട്. ഒരു ജോഡി പിയാവയുടെ പിയാവയുടെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് നമ്മൾ ആ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വെൽത്ത് ലോസിന് അത് തടയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെമഡി കിട്ടി. ഞാനത് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ പരമാവധി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഡോറ് വരാതെ നോക്കുക. അഥവാ നിങ്ങൾക്ക് വെച്ച് പോയ വീടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു വീട് വെച്ചു, നമ്മുടെ തെക്ക് മതിലുകളോ അതിർത്തികളോ ഒന്നും നമ്മൾ തിരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്കും പടിഞ്ഞാറ് വശവും ഒന്ന് മറച്ചു വെക്കുന്നത് നിങ്ങളിൽ സമ്പത്ത് നിൽക്കാനായിട്ട് നല്ലതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ വൃക്ഷങ്ങൾ ഒക്കെ നട്ടിട്ട് ആ ഭാഗം ഒന്ന് അടഞ്ഞു നിൽക്കുന്നതും വീട്ടിൽ സമ്പത്ത് നിൽക്കാൻ നല്ലതായി വാസ്തുവിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഏത് ദിക്കിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗമാണ്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല പുതിയ നാമ്പുകൾ വരുന്ന ലക്കി ബാമ്പു ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാനായിട്ട് ഇതൊരു നല്ല റെമഡിയായി ഫെങ്ഷുവിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. വീട്ടിനകത്ത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ സീഹർണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ലക്കി ബാമ്പ് വയ്ക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഹർണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം. ഒരു പോട്ടിനകത്ത് നമുക്ക് നിറച്ച് ചൈനീസ് കോയിൻസ്, ജുവൽസ്, അതുപോലെ തന്നെ സിട്രിൻ ഇൻഗോട്ട്, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു ടൂളുകളെന്ന് പറയുമ്പോഴത്തേക്കും അമത്തീസിൻ്റെ സ്റ്റോൺ, സിട്രിൻ്റെ സ്റ്റോൺ, അത് എനിക്ക് നാച്ചുറലായിട്ടുള്ള ക്ലസ്റ്റർ, ക്രിസ്റ്റൽ ബോളുകൾ, പിന്നെ നമ്മുടെ നാണയങ്ങൾ, ഫോറിൻ നാണയങ്ങൾ, ഇതെല്ലാം ഇട്ട് ഒരു വെൽത്ത് വേസ് പോലെ ക്രിയേറ്റ് ചെയ്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് നല്ല നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ മറ്റേ ക്രിസ്റ്റൽ ട്രീ, മണി ട്രീ, അങ്ങനെയുള്ള സാധനങ്ങളും ആ ഭാഗത്ത് വയ്ക്കാം. ഡബിൾ എയ്റ്റിൻ്റെ സിമ്പിൾസും നമുക്ക് ഈ ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം തരും. അതുപോലെ ചെയ്യാവുന്നത് കൗ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാച്ചു വയ്ക്കാം. പിന്നെ ഈ ഉറച്ച് ഇൻഗോട്ടുകളെല്ലാം നിരത്തി ആ ഭാഗത്ത് വയ്ക്കുന്നത് നല്ല ഒരു വെൽത്ത് സിമ്പിൾസായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. ഇത് ഇൻഗോട്ട്സ് ആണ്, ഇത് നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൂളാണ്. അപ്പോൾ ഇതിലത്തെ നമുക്കൊരു 10-12 ഇൻഗോട്ട്സ് എടുത്തിട്ട് നമുക്ക് ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ നല്ലതുപോലെ അടുക്കി സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് വരാൻ നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു. ഇത് ചൈനീസ് നാണയങ്ങളാണ്, ഇതിൽ ഗോൾഡും കോപ്പറുമായിട്ടുള്ള കോയിൻസ് ഉണ്ട്. ഇത് നമുക്ക് കുറച്ച് അധികം ആ ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതും സമ്പത്ത് വരാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു. ഇത് സിട്രിൻ്റെ സ്റ്റോൺ ആണ്, ഒരു യെല്ലോ ഷെയ്ഡുള്ള സ്റ്റോൺ ആണ്. ഇപ്പോൾ ഇത് നമുക്ക് സമ്പത്തിനെ ആകർഷിക്കുന്ന സ്റ്റോണായിട്ട് ഫംഗ്ഷനിലിനെ കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്രേസ്ലെറ്റുകൾ, മാലകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ധരിക്കുന്നതും ഇത് നമ്മുടെ പേഴ്സ് സൂക്ഷിക്കുന്നതും ഇത് നമ്മുടെ സീഹർണ മുറിയുടെ സൗത്ത് കിഴക്ക്, സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും സമ്പത്തിനെ ആകർഷിക്കാൻ നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.